സുജു പത്തനംതിട്ടയാണ് നമ്മളുടെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലം കാരണം കഴിഞ്ഞ ദിവസം വന്ന ഒരു എക്സിറ്റ് പോളിലൊക്കെ പറയുന്നത് അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ളതാണ് അനിൽ ആൻ്റണിയൊക്കെ ഇരച്ചു കയറി രണ്ടാം സ്ഥാനത്തേക്ക് ഇങ്ങനെ പറന്നു വരുന്ന കാഴ്ചയാണ് ആ എക്സിറ്റ് പോൾ എക്സിറ്റ് പോളിലെല്ലാം കാണാൻ കഴിഞ്ഞത് യാഥാർത്ഥ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ എക്സിറ്റ് പോളിനൊക്കെ ഷാമി എക്സിറ്റ് പോളുകൾക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ അത് സാക്ഷ്യം വഹിച്ചതാണ് അല്ലെങ്കിൽ തെളിയിച്ചതാണ് കഴിഞ്ഞ പ്രീ പോൾ സർവേയിലാണ് വീണ ജോർജോ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന ഒരു ആശങ്ക പടർത്തനത്തിലുള്ള ഒരു പ്രീ പോൾ സർവേ വരുന്നത് എന്നാൽ ഫലം വന്നപ്പോൾ വീണ ജോർജോ രണ്ടാം സ്ഥാനത്താണ് എത്തിയിരുന്നത് ഈ പ്രീ പോൾ സർവേ ഒരു പക്ഷേ പലരെയും ആശങ്കപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ച് ചില സെക്കുലർ വോട്ടുകൾ പ്രത്യേകിച്ച് സുരേന്ദ്രൻ വിജയിക്കുമോ എന്ന ആശങ്കയുണ്ടാക്കാൻ ഇടയാക്കിയതല്ല അതിനപ്പുറത്തേക്ക് പ്രീ പോൾ സർവേ ഏറ്റില്ല എന്ന് പ്രണനം അതുപോലെയാണ് എക്സിറ്റ് പോൾ സർവീം ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം അല്ലെങ്കിൽ ഒരു കണക്കുകൾ എടുത്താൽ ഇടത്തോട്ട് മാറുകയാണെന്ന് പറയുന്നതായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചിട്ട മൂന്ന് ടൈം കഴിഞ്ഞതേയുള്ളൂ ആദ്യ കൊല്ലം രണ്ടായിരത്തി ഒൻപതിൽ ആന്റോ ആന്റിനിക്ക് ലഭിച്ച ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനൊന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ആയിരുന്നു രണ്ടാം തവണ വരുമ്പോൾ രണ്ടായിരത്തി തോമസ് ഐസക്ക് അവിടെ മണ്ഡലത്തിൽ ആദ്യം തന്നെ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒപ്പം തന്നെ നൂതനമായിട്ടുള്ള നിരവധി പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു ചെറുപ്പക്കാർക്ക് ജോലി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വളരെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇതൊക്കെ ഏത് രീതിയിൽ അവിടെ വോട്ടായി മാറും എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉയരുന്നത് എന്തായാലും തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ വോട്ട് പിടിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഈ പറയുന്ന എക്സിറ്റ് പോളൊക്കെ ഈ പറയുന്ന പേപ്പറിൻ്റെ വില പോലും ഇല്ലാത്ത എഴുതിയ പേപ്പറിൻ്റെ വില പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് സുജു പറയുന്നത്